നമസ്കാരം. ജൂലൈ 24-ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കാലാവധി അവസാനിക്കുകയാണ്. പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവേശിച്ചു കഴിഞ്ഞു. 16-ാമത് രാഷ്ട്രപതിയെ തീരുമാനിക്കാൻ ജൂലൈ 18-നാണ് തിരഞ്ഞെടുപ്പ്. ഇത്തവണ ആരായിരിക്കും രാഷ്ട്രപതി? ഭരണകക്ഷിക്ക് എളുപ്പത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് മറുവശത്ത് പ്രതിപക്ഷം ഒരു പൊതു സ്ഥാനാർത്ഥിക്കായി ചർച്ച ശക്തമാക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശ്വസ്തനായ ഒരാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കണ്ടെത്താൻ ആകുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 2017 നടന്ന കഴിഞ്ഞ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മീര കുമാറിനെയാണ് തോൽപ്പിച്ചത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിവിധ കക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ ഒരു പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. BJPക്ക് വേണ്ടി പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമാണ് ചർച്ചകൾ നയിക്കുന്നത്. MPമാരും MLAമാരുമടക്കം 4,809 ഇലക്ടർമാർ അടങ്ങിയ ഇലക്ടർ കോളേജാണ് ഇത്തവണ വോട്ട് ചെയ്യുക. പാർലമെന്റിന്റെ ഇരുസഭകളെയും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. പക്ഷേ നോമിനേറ്റ് ചെയ്യപ്പെട്ട സഭാംഗങ്ങൾക്ക് വോട്ടില്ല. ഇന്ത്യയിൽ ആകെയുള്ള 28 സംസ്ഥാനങ്ങളിൽ 6 ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കൊപ്പം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലുങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ. NCP നേതാവ് ശരത് പവാർ പിന്മാറിയതോടെ പ്രതിപക്ഷത്തിന്റെ ഐക്യ സ്ഥാനാർത്ഥി മോഹം പൊലിയുകയാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് പ്രതിപക്ഷത്തിന്റെ നേതൃയോഗത്തിൽ പവാർ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കൃത്യമായ അംഗബലമില്ലാത്തതിനാൽ പവാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലെന്നാണ് NCP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പവാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരുന്നത്. 17 പാർട്ടികളുടെ നേതാക്കൾ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു. TRS, ആം ആദ്മി പാർട്ടി, ശിരോമണി അകാലിദൾ, ബിജു ജനതാദൾ എന്നീ പാർട്ടികൾ വിട്ടുനിന്നു. YRS കോൺഗ്രസിനെയും AIM ക്ഷണിച്ചുമില്ല. അതേസമയം സവയ സ്ഥാനാർത്ഥിയെ ഗോപാലകൃഷ്ണ ഗാന്ധിയുടെയും ഫറൂഖ് അബ്ദുള്ളയുടെയും പേരും ഉയർന്നു വന്നിരുന്നു. മമതാ ബാനർജി കൊണ്ടുവന്ന പ്രമേയത്തിൽ പ്രതിപക്ഷ യോഗത്തിൽ തർക്കങ്ങളും ഉണ്ടായി. പ്രമേയം അതേപടി അംഗീകരിക്കാനാവില്ലെന്ന് ഇടതുപക്ഷം നിലപാടുമെടുത്തു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള 4 മാത്രം അംഗീകരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ഇടതു നേതാക്കളെ നേരത്തെ തന്നെ ശരത് പവാർ അറിയിച്ചിരുന്നു. സമവായ സ്ഥാനാർത്ഥി എന്ന സൂചന NDA മുന്നോട്ട് വെച്ചതിനാൽ ഒരു മത്സരത്തിനില്ലെന്ന നിലപാടാണ് ശരത് പവാർ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പവാർ ഇടത് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പകരം ഗുലാം നബി ആസാദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാമെന്ന നിർദ്ദേശമാണ് നേരത്തെ പവാർ മുൻപോട്ട് വെച്ചത്. CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI ദേശീയ സെക്രട്ടറി D.രാജയുമാണ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പവാർ വിമുഖത അറിയിച്ചത്. പവാർ പിൻവാങ്ങിയതിനാൽ ഗുലാം നബി ആസാദ്, യശ്വന്ത് സിൻഹ, ഗോപാലകൃഷ്ണ ഗാന്ധി എന്നിവരുടെ പേരുകളാണ് ഇനി പരിഗണനയിലുള്ളത്. ഗുലാം നബി ആസാദുമായി നേതാക്കളിൽ ചിലർ ചർച്ചകളും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിലെ G23 ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് ഗുലാം നബി ആസാദാണ്. ഗുലാം നബിയെ പിന്തുണയ്ക്കാം എന്ന ധാരണ പൊതുവെ ഇടതുപക്ഷത്തിനുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റു പാർട്ടികളുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്ന നിലപാടിലാണ് ഇടതു നേതാക്കളും. ഇതിനിടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സമവായ സാധ്യത തേടി പ്രതിപക്ഷ നേതാക്കളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരാണ് പാർട്ടിതല ചർച്ചകൾക്കായി BJP ചുമതലപ്പെടുത്തിയിരുന്നത്. ശരത് പവാർ, മല്ലികാർജ്ജുനൻ ഖാർഗെ, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, നവീൻ പട്നായിക്, നിതീഷ് കുമാർ, മായാവതി, ജഗൻമോഹൻ റെഡ്ഡി എന്നിവരുമായാണ് രാജ്നാഥ് ചർച്ചകൾ നടത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.